നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പുളിശ്ശേരിയാണ്. അതായത് പൈനാപ്പിൾ പുളിശ്ശേരി. പൈനാപ്പിൾ ഒക്കെ ഒന്ന് ചെത്തി റെഡി ആക്കട്ടെ. ഞാനൊരു തേങ്ങയുടെ പൈതയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ജാറിൻ്റകത്തോട്ട് അര ടീസ്പൂൺ നല്ല ജീരകം, രണ്ട് കൊച്ചുള്ളി, ഇതൊന്ന് അരച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ തീർക്കാൻ. അപ്പോൾ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഉള്ള തീര് തട്ടി അങ്ങോട്ട് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. കടുക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഞാൻ ഇതുപോലെ കീറി വെച്ചിരിക്കുന്നത്, അതുകൂടെ നമ്മൾ ആ എണ്ണ ചേർത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക്, ഒരു മൂന്നാല് ജുള്ളിയുടെ അരിഞ്ഞ് വെച്ചിരിക്കും, നമ്മൾ അതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു. അതുപോലെ രണ്ട് പച്ചൽ മുളക്, കുറച്ച് കറിവേപ്പിലയുടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത്. അപ്പം എല്ലാം കൂടെ ഒന്നിച്ച് റെഡി ആയിക്കോളും. മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ എരിവെള്ളം, മുളക് പൊടി, കാൽ ടീസ്പൂൺ ഉലുവ പൊടി, ഒരു അര ടീസ്പൂൺ കായ ഉപ്പ് പൊടി, നമ്മൾ പൈനാപ്പിളൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കി കുടിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നു. ചൂടായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ തൈര് കൂടെ ചേർക്കുക. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്യാസ് നിർത്താം. കല്യാണ പരിപാടിക്ക് തന്നെ ചെയ്യുന്ന അതേ രീതിയിലാണ് ഞാനിപ്പോൾ പുളിശ്ശേരി ചെയ്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.